സ്റ്റേറ്റ് ലെവലിൽ നിന്ന് കേരള ടീമായിട്ട് 16 പേരാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ആ 16 പേരിൽ ബോയ്സ് ടീം ജൂനിയർ ബോയ്സ് ടീമിലെ 4 പേർക്കും സീനിയർ ഗേൾസ് ടീമിലെ 4 പേർക്കാണ് ഫസ്റ്റ് പ്രൈസ് ഇപ്രാവശ്യം ആദ്യമായിട്ട് കേരളത്തിലേക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടൈം ഇവിടേക്ക് എത്തിയ കുട്ടികൾക്കും ഇതിനു മുമ്പ് പങ്കെടുത്ത കുട്ടികളും ഉണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് ആദ്യം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കൂടി ഫസ്റ്റ് കിട്ടണം, അതിനുള്ള എല്ലാ പരിശ്രമങ്ങളും ചെയ്തിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടേക്ക് വന്നത്. അപ്പോൾ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയ ആകാംക്ഷയിൽ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഞങ്ങൾ ചെയ്തു. ചെയ്തിട്ട് എല്ലാവരും അവരവരുടെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ നല്ല രീതിയിൽ ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടീമിന് അങ്ങനെ 8 ഗോൾഡ് മെഡൽ കരസ്ഥാക്കാൻ സാധിച്ചു. അപ്പോൾ അതിലെല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ടെന്ന് അറിയാം. അതേപോലെ തന്നെ ഇപ്രാവശ്യം കിട്ടാത്തവർക്ക് അടുത്ത പ്രാവശ്യം ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും കിട്ടുമെന്ന് ഞങ്ങൾക്ക് എല്ലാവിധ പ്രതീക്ഷകളുണ്ട്. 2022 യോഗ ഒളിമ്പ്യാഡിൽ ഞങ്ങൾ കേരളത്തിൽ വന്ന ടീം വളരെ അഭിമാനത്തോടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് 2 ഗോൾഡ് മെഡൽ, ടീം ലെവൽ ഗോൾഡ് മെഡൽ എന്ന് പറഞ്ഞാൽ 4 പേർ വീതമുള്ള 2 ടീം, ആ 2 ടീമിൽ 2 ടീമും ഗോൾഡ് മെഡൽ നേടി എന്നുള്ളതാണ് വളരെ വളരെ അഭിമാനാർഹമായ നേട്ടമാണത്. ഈ 8 കുട്ടികൾക്കാണ് ഗോൾഡ് മെഡൽ ലഭിച്ചിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ സ്റ്റേറ്റ്സിൻ്റെ ഭാഗമായിട്ടുള്ള മത്സരത്തിൽ വിജയിച്ച് വന്നിട്ടുള്ള ഒരു ടീം, കേരളത്തിൻ്റെ ഒരു കൂട്ടായ ഒരു ടീം, ആ കൂട്ടായ ടീമിൻ്റെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഈ നേട്ടം നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് 2 ടീമുകൾ, കേരളത്തിൻ്റെ ഭാഗമായി പങ്കെടുത്ത മറ്റ് 2 ടീമുകളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അവരും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവരും ഇനി അടുത്ത ഘട്ടത്തിൽ മത്സരത്തിൽ വിജയിക്കാൻ പറ്റുന്ന സാധ്യതയുള്ള ഒരു ടീം തന്നെയാണ്. മത്സരത്തിൻ്റെ മറ്റ് സാങ്കേതികമായ കാര്യങ്ങൾ സഹ കോച്ച് നിങ്ങളോട് പറയും. യോഗ ഒളിമ്പ്യാഡ് എന്നത് NCERT നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് ലോക യോഗാ ദിനത്തോടനുബന്ധിച്ചിട്ടാണ് ഇത് നടക്കുന്നത്. 18, 19, 20 തീയതികളിലാണ് NCERT ക്യാമ്പസിൽ വെച്ചിട്ട് നടത്തുന്നത്. ഇതിനായിട്ട് NCERT എല്ലാ SCERTകൾക്കും കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം SCERT ആണ് കേരള ടീമിനെ തിരഞ്ഞെടുക്കുന്നത്. ആ ടീമിനെ തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി വിഭാഗത്തിൽ 4 ആൺകുട്ടികളും 4 പെൺകുട്ടികളും, അപ്പർ പ്രൈമറി വിഭാഗത്തിൽ 4 ആൺകുട്ടികളും 4 പെൺകുട്ടികളുമായിട്ടാണ്, 4 ടീമായിട്ടാണ്, 16 ടീമും 4 കോച്ചസുമാണ് ഇവിടെ വരുന്നത്. ഇതിൽ ഇപ്രാവശ്യം ഞങ്ങൾക്ക് 2 ടീമുകൾക്കായിട്ട് 8 ഗോൾഡ് മെഡൽ കിട്ടിയത് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. മുൻ വർഷങ്ങൾ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് ആകെ കിട്ടിയത് ഒരു 4 പേർക്ക് ഒരു ടീമിനുള്ള ഒരു ബ്രോൺസ് മെഡലായിരുന്നു. 4 വർഷക്കാലമായിട്ട് ഞാൻ ഈ ടീമിനെ നയിക്കുന്നുണ്ട്, കേരള ടീമിനെ ഞാൻ നയിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഈ ടീമിനെ നയിക്കുന്നുണ്ട്. നല്ല അഭിമാനകരമായ ഒരു നിമിഷമാണ് ഞങ്ങൾക്ക് ഡൽഹിയിൽ എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ കാലഘട്ടത്തിൽ 2 വർഷം നടക്കാത്ത നിരാശ ഈ വർഷം ഞങ്ങൾക്ക് തീർന്നു കിട്ടി. എൻ്റെ പേര് സുരേഷ് എന്നാണ്, കേരളത്തിലെ യോഗ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്.